കടക്കണ്ണിൻ മുന കൊണ്ടന്നിട നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൻ മുന കൊണ്ടന്നിട നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ ഹായ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരൂരിനടുത്ത് അരീക്കാട് എന്ന സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അനുഗ്രഹീതമായ ഒരു കുടുംബത്തെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞിരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% മാർക്കുകൾ വാങ്ങി എഴുതിയ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ അനാമിക എന്ന് പറയുന്ന ഒരു കൊച്ചു സുന്ദരിയെ കാണാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല അവരുടെ ഫാമിലിയും, അതായത് എന്താണ് ഇവരുടെ ഫാമിലിയുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാത്രമല്ല ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ കുടുംബത്തെ പരിചയപ്പെടാം. നമുക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്, കുറേ നേരമായിട്ട് വാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മളെ കുടുംബം കേട്ടോ. നമ്മൾ കുടുംബ നാഥന് ആദ്യം പരിചയപ്പെടാം. ആരാ നാഥൻ? എന്താ പേര്? സുരേഷ്. സുരേഷ് നിങ്ങളാണ് മൂത്തതില്ലേ? മൂത്താള്. ഓക്കെ, അപ്പൊ നമ്മളെ അനാമികയുടെ അച്ഛനാണ് ഇത്. വേറെന്തേനും? സന്തോഷ്. സന്തോഷ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ഇതാണ് അനാമിക. പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് അനാമിക. ഞാൻ എഡരിക്കോട് PKM സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. ഇപ്പൊ അവിടെ കഴിഞ്ഞ് ഞാന് 10th കഴിഞ്ഞ് ഫുൾ A+ കൂടി പാസ്സായി. ഫസ്റ്റ് ലാംഗ്വേജ് ഞാൻ എടുത്ത ഉറുദു ആണ്. ഉറുദു. ഓക്കെ. ഓക്കെ. അത്യാവശ്യം നല്ല വൈറലാണ് നാട്ടിലൊക്കെ അല്ലെ? എവിടെ ചോദിച്ചാലും അനാമിക പേരെല്ലാരും ചൂണ്ടിക്കാണ്ട് ഇങ്ങോട്ടാണ്. ഓക്കെ. പിന്നെ അമ്മായിട്ട് വരുന്നത് അമ്മത്. അവിടെ എന്തെങ്കിലും പേരെന്തേനും? സരിത. ഓക്കെ. നല്ലൊരു സേവനം. പിന്നെ ഇവിടെ അനാമികയുടെ ചിരച്ചൻ. ചിരച്ചൻ നമ്മളെ മകൻ. മകൻ. ഇതും ഒരു പുതിയ ഒരു അവതാരമാണ്. പേരെന്തേനും? അക്ഷയ്. അക്ഷയ്. അക്ഷയ് ഏതാ എടുത്ത ലാംഗ്വേജ്? അറബിക്. അറബിക് അല്ലേ. ഒരാളും കൂടെ അല്ലായിരുന്നു നമുക്ക്? ആള് മറ്റേ ട്യൂഷനിൽ പോയതാ അല്ലേ? അതായത് അനാമികയുടെ അനിയൻ, അവൻ ഏതാ എടുത്ത? ഉറുദു. ഉറുദു. അപ്പൊ അത് നിങ്ങളോട് എല്ലാവരും കൂടെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, എങ്ങനെ ഇപ്പോൾ ഒരു ബേസ് പോലും ഇല്ലാതെ കുട്ടികളെ നിങ്ങൾ ഈ ഒരു ലാംഗ്വേജിലേക്ക് പറഞ്ഞേച്ചേ? തീർച്ചയായിട്ടും നമ്മൾ ഒരു പുതിയ ഒരു ഭാഷ പഠിക്കണം എന്നുള്ള ഒരു ഇതിന് വേണ്ടി എടുത്തതാണ്. ഇവിടുന്ന് നമ്മളെ UP സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അപ്പോൾ അവിടെ സാറുമാരൊരു മെയിൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളത് എടുക്കാൻ ഉറുദു എടുക്കാൻ കാര്യം. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നത്. സാറൊക്കെ സപ്പോർട്ട് കൊണ്ട് വളരെയധികം ഉഷാറായിട്ട് അവൾ മോളും തന്നെ അയിലിക്കാണ്ടായി. അത് വളരെ ഭംഗിയോടുകൂടിയേ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ 8th ക്ലാസ്സിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഇവിടെ ഒരു ഫൈസൽ സാറുണ്ട്. സാറെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് 8 മുതൽ 10 വരെ സാറിനായിരുന്നു മെയിനായിട്ട് ഉറുദുവിൻ്റെ സാറ്. അപ്പോൾ അവർ വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് എടുത്ത് ചെയ്ത് ഫുള്ളി A+ വാങ്ങിപ്പിക്കാന്നുള്ള ഒരു ഇത് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു, സാറ് തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ഫുൾ A+ കിട്ടി. ധൈര്യം കിട്ടിയ സത്യം ഫാമിലി തന്നെയാണ്. അമ്മയച്ഛനും കട്ട സപ്പോർട്ടാണ് ഈ ഉറുദു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവര് പറഞ്ഞ പുതിയൊരു ഭാഷ അല്ലേ പഠിച്ചു നോക്കുന്നും പറഞ്ഞ് എനിക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തു തന്നെയാണ്. പിന്നെ സാറും നല്ല സപ്പോർട്ട് ആയിരുന്നു. UP ആണെങ്കിലും ഹൈസ്കൂളിൽ നിന്നാണെങ്കിലും UP ഒരു സാഹിർ സാറായിരുന്നു. സാറ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് പഠിപ്പിച്ചെടുത്തത്, കാരണം അക്ഷരങ്ങളൊന്നും ഒരു ബേസും ഇല്ലല്ലോ. അപ്പോ അത് പഠിപ്പിച്ചെടുക്കാൻ സാറും ഭയങ്കര എഫേർട്ടായിരുന്നു എടുത്തത്. പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പോഴും ഫൈസൽ സാർ എന്ന് പറയും, സാറും നല്ല സപ്പോർട്ടായിരുന്നു. സാറിന്റെ ലക്ഷ്യം എന്നെ എങ്ങനെയെങ്കിലും ഒരു ഫുൾ A+ എത്തിക്കണം എന്ന് തന്നെയായിരുന്നു എല്ലാ വിഷയത്തിലും. അപ്പൊ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിങ്ങനെ ഒരു വളരെ അഭിമാനാണ്, ഭയങ്കര ഹാപ്പിയാണ്. എവിടെ എല്ലാരും ഇങ്ങനെ ചോദിക്കാണ്, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ന്യൂസിൽ കണ്ട കുട്ടിയല്ലേ, ഫോണില് കണ്ടു ഇന്നലെ, എന്താണ് സംഭവം? അവര് ഭയങ്കര സപ്പോർട്ടാണ്, നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ. ഇക്കയ്ക്ക് ഇത് കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്. അനാമികന്റെ പേരിൽ ഞങ്ങൾ എല്ലാരും ഇപ്പോ അറിയപ്പെട്ട് ഫാമിലി മൊത്തം അറിയപ്പെട്ട് നല്ല സന്തോഷമായി. ഇങ്ങനെ ഈ ഒരു വിഷയങ്ങളിൽ ഒരുപാട് ഡിഫറെന്റ് ലാംഗ്വേജ് എടുത്ത് വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരണം തന്നെയാണ് നമ്മളൊരു അഭിപ്രായം. കാരണം മൊത്തത്തിൽ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വെറൈറ്റി ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളാൾക്കാര് അത് എല്ലാം കൊണ്ടും ഒരു ഗുണമാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ അനാമിക, വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തിലാണ്, നമ്മളും സന്തോഷത്തിലാണ് അല്ലേ? അപ്പൊ ഈ ഉറുദുല് ഇപ്പൊ ബേസ് ഒന്നും ഇല്ലാതെ നല്ല കഷ്ടപ്പെട്ട് എടുത്തു പറഞ്ഞല്ലോ. ഇപ്പൊ തുടർന്നും ഇങ്ങനെ പോകുന്നതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയിട്ട് ഇനിയിപ്പോ അത് വയലിച്ച് ഉടച്ച് കളിയോ, അതോ
നല്ല സിംഗർ ആണ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇവിടെ അറബി അല്ലേ, നമുക്ക് അറബി രണ്ട് പാട്ട് കേട്ടാലോ, രണ്ടുപേര് കേട്ടാലോ. പേര് പരിചയപ്പെടുത്തി തുടങ്ങിക്കോ. പേര് അക്ഷയ്. അക്ഷയ്. ആ, നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുത്തു, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തു. ആ, അപ്പൊ ഇനി രണ്ടുപേര് പാട്ട് നമുക്ക് കേൾക്കാം. കുറച്ചും കൂടെ മുസ്താഫിലും ഫൈലും, മുസ്താഫിലും ഫൈലും, മുസ്താഫിലും ഫൈലും, മുസ്താഫിലും ഫൈലും, അൽ കൗനു മുഹിലതുൻ വലൈശു റമദദി لا تقربوا رفقا رام الله عددي الذكر للسعر عمرك كاللبني دي ولا ഇണ്ട് ട്ടോ. ഏ, ഇതിന്റെ അക്ഷരങ്ങളൊക്കെ എത്ര കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ കഴിഞ്ഞേ? അത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത് എംപി സരികട്. ായിട്ട് നമുക്ക് പോലും അറിയാത്ത രീതിയിലാണ് ഇത് ഇവൻ പഠിച്ചു പാടിയെടുത്തേട്ടോ. അപ്പൊ ഇനിയിപ്പോ തുടർന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? നമുക്ക് ആരാ താല്പര്യം? എനിക്ക് ഡോക്ടർ. ഡോക്ടർ? എന്താ ഡോക്ടർ? ഈ അറബിക്ക് ആ ഒരു മേഖലയിൽ യാതൊരു ഇതില്ലാത്തതല്ലേ, എന്തുകൊണ്ട് ഡോക്ടർ ആവാനുള്ള താല്പര്യം? എങ്ങനെ വന്ന് ഡോക്ടർ? അങ്ങനെ ഒരു ഇത്. എന്തായാലും നമ്മൾ ജനങ്ങളെ സേവിക്കും ഏത് രീതിയിലൂടെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി അനാമിക ഉറുദുവിൽ നല്ല അടിപൊളി പാട്ട് അവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പദ്യം ചൊല്ലിയതാണ് സ്കൂളില്. ഓക്കെ, യു പി നിന്നാണ് ചൊല്ലിയത്. അപ്പൊ അത് സബ് ജില്ലയ്ക്കെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ പാടാം. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. രഫ്താ രഫ്താ ഓ മേരീ हस्ती का सामा हो गए, रफ्ता रफ्ता ओ मेरी हस्ती का सामा हो गए, पहल जा फिर जान जा फिर जान जाना हो गए, रफ्ता रफ्ता ओ मेरी हस्ती का सामा हो गए. അടിപൊളി, ഒരു കയ്യടി ആവട്ടോ. അടിപൊളി ട്ടോ, സൂപ്പർ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേൾക്കാനായിട്ട്, മാത്രം ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. പാട്ട് പഠിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞു അല്ലേ? അപ്പൊ സംഗീതത്തോട് എത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നു? വളരെ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിന് പോയി ചേർന്നത്. ഏത് സംഗീതം പഠിച്ചോണ്ടിരിക്കണേ? ഞാൻ കർണാടക സംഗീതമാണ് പഠിച്ചത്. ആണല്ലേ. അപ്പൊ ഇനി ഏതെങ്കിലും സ്റ്റേജ് ഷോയിലൊക്കെ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? താല്പര്യം ഉണ്ടോ? താല്പര്യമൊന്നുമില്ല. ഏതായാലും ട്രൈ ചെയ്യും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്തപ്പോൾ എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു നമ്മളെ? അവർ നല്ല സപ്പോർട്ടായിരുന്നു. അമ്മ ആണെങ്കിലും സ്കൂളവിടെ ടീച്ചറാണല്ലോ. അപ്പോൾ അമ്മ സാറോട് ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതേപോലെ എക്സാമൊക്കെ കഴിഞ്ഞാൽ അമ്മ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എക്സാം എഴുതിയതൊക്കെ എങ്ങനെയുണ്ട് പേപ്പറൊക്കെ. അപ്പോൾ സാറിന് നല്ല അഭിപ്രായമാണ്. സാറും കുറെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ നിലയിൽ എത്തിച്ചത്. സാറിന്റെ പേര് പറയാം? സാറിന്റെ പേര് സാഹിർ സാറാണ്. സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ സാറിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. നമുക്ക് ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട് സുബൈദ ടീച്ചറെ മിസ് ചെയ്യുന്നുണ്ട്, ഇവന്റെ ടീച്ചറെ സാഹിർ സാറെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. സാർ അതേപോലെ ഞാൻ പി കെ എം സ്കൂളിൽ പഠിച്ച സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ വെക്കേഷന്റെ കോഴ്സിലാണ്, അപ്പോൾ സാറിന് ബുദ്ധിമുട്ടാണ് വരാൻ എന്ന് പറഞ്ഞതാണ്. ഓക്കെ. എനിക്ക് അക്ഷരങ്ങൾ ആദ്യം അറബി പഠിച്ചെടുക്കാൻ നല്ല ടഫ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ വായിക്കാനോ എഴുതാനൊക്കെ അറിയാം. വായിക്കാനോ എഴുതാനൊക്കെ അറിയൂ അല്ലേ. ഓക്കെ, ഇതിലിപ്പോ നമ്മുടെ ഇവരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉറുദു അല്ലേ. അങ്ങനെ സുബൈദ ടീച്ചറെല്ലാം പഠിപ്പിച്ചെടുത്ത് എടുത്ത് അവസാനം നമ്മൾ ഈ ഒരു നിലയിലെത്തി അല്ലേ. ടീച്ചറോട് ഒരുപാട് നന്ദി പറയാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഇവിടെ അക്ഷരമൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര എഫേർട്ടാണ് എടുത്തത്. കാരണം പിന്നെ സാറിനെ ഞാൻ എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഫോണിലൂടെ ചോദിക്കും, അത് ദൂരീകരിച്ചു തരാനും സാർ എപ്പോഴാണെങ്കിലും തയ്യാറാണ്. അപ്പൊ എക്സാമിനൊക്കെ ടൈമിലാണെങ്കിൽ അധികം ഞാൻ സാറിനെ വിളിക്കാറ് സംസാരിക്കാൾക്കുള്ളത്. അപ്പൊ സാർ ഇനിയിപ്പോ എന്ത് തിരക്കിലാണെങ്കിലും സാറ് പറഞ്ഞുതരാറൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഫാമിലി ഇതാണ് കേട്ടോ, നമ്മുടെ ഈ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവസാനമായിട്ട് വീഡിയോ നമ്മൾ പൈൻ്റെ മുമ്പ് രണ്ടുപേരും പാട്ട് ഇവർക്ക് അവർ കുറച്ച് സിംഗേഴ്സാണ്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന്
പയറ്റി നോക്കാം. ഓക്കെ, ഏത് പാട്ട് നമ്മൾ പാടണേ? ആകാശമായവളെ പാടിക്കോ. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി. ഓക്കെ, കൈയടിക്കാം. ഓക്കെ, നമുക്കൊരു മാപ്പിളോട് പാടിയല്ലോ. ഏതായാലും ഏതെങ്കിലും കടക്കണ്ണിൻ മുന കൊണ്ടിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ, കടക്കണ്ണിൻ മുന കൊണ്ടിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. താങ്ക് യു. വളരെയധികം നന്ദി കേട്ടോ. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് രണ്ട് മൂന്നാല് പാട്ടൊക്കെ പാടി തന്നു, ഒരുപാട് നമ്മൾ എഴുതിയ വിഷയങ്ങളൊക്കെ എ പ്ലസ്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ വളരെ മിടുക്കനായ ഒരു കുട്ടി. പിന്നെ അതാ ഇവിടെ അച്ഛനമ്മമാർ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു ഈ വേളയിൽ. അവസാനമായിട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന കുട്ടിയോട് എന്താ പറയാലോ മാഷെ? ആ ടീച്ചറെ, അവർക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഓക്കെ, അത്ര തന്നെ. പിന്നെ തുടർന്നുള്ളതേ വിജയത്തിലേക്ക് തന്നെ ആവട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നമ്മളെ മക്കൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിടുവാങ്ങാണ്. അപ്പൊ എന്തായാലും നമ്മള് അരീക്കാടുള്ള നമ്മുടെ അനാമികയുടെ ഈ ഒരു കുടുംബത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അത് അനാമികക്ക് ഒരുപാട് വിജയങ്ങൾ ഇനിയും ഒരുപാട് ആവർത്തിക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും തൽക്കാലം ഇവിടെ വിടുവാങ്ങാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് ഒരുപാട് ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് നല്ല നല്ല കുടുംബങ്ങൾ ഇനിയും നമുക്ക് വരാനുണ്ട്. അതിൽപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ ടീച്ചറുടെയും മാഷ പേരെന്തിനി സന്തോഷ് സന്തോഷ് സാറിൻ്റെയും ഈ ഒരു കുടുംബം. അപ്പോൾ ഈ കുടുംബത്തിന് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ, അല്ലെങ്കിൽ മക്കൾ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഇവർക്ക് വേണ്ട സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കട്ടോ. അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്ത് പറയണ്ട, ഒന്നും പറയാനില്ല. താങ്ക്സ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ. ഓക്കെ.